ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ ഇടുക്കിക്കാരിയാണ്, സുചിത്ര ഷംസിൻ്റെ എന്നായിരുന്നു ആദ്യത്തെ എൻ്റെ ചാനലിൻ്റെ പേര്. ഇപ്പോൾ അത് മാറ്റി ഇടുക്കിക്കാരി സുചിത്ര എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ എപ്പോഴും സുചിത്ര ഷംസിൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നു ഇടുക്കിക്കാരിയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഞാൻ ആദ്യം ജോലി ചെയ്തവിടത്തുനിന്ന് ഞാൻ പോകുന്നായിരുന്നു. എൻ്റെ ജോലി അവിടുത്തെ തീർന്നായിരുന്നു. അപ്പോൾ അടുത്ത ജോലിക്കായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. രണ്ടു മൂന്ന് ദിവസമായി റൂമിൽ തന്നെ കുത്തിയിരിപ്പായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ എന്നെ വിളിക്കാൻ ഒരാൾ വന്ന്, ഒരു വീട്ടുകാർ വന്ന്, ഞാനിപ്പോൾ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പതിനൊന്നാം നിലയിൽ നിന്ന് ഞാൻ ഈ ഒന്നാം നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ ഒന്നാം നിലയിലാണ്. വലിയ ഹൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ താഴ്വശ ഇവിടെ എല്ലാവരും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കണ്ടില്ലേ. അപ്പം ഞാൻ വന്നേക്കുന്നത് നമ്മുടെ എന്തോ അൽഗുലിത്ത്, നമ്മുടെ ദുബായിയോട് ചേർന്ന ദുബായിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം അൽഗുലിത്ത് എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ചെറിയ കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബുർജ് ഖലീഫ ഇവിടെ നിന്നാൽ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദാ കാണുന്നതാണ് ബുർജ് ഖലീഫ. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ, അതാണ്. അപ്പം ഞാൻ പോരുന്ന വഴിക്ക് ഞാൻ അവരോട് ചോദിച്ചു ഇതിൻ്റെ അടുത്ത് വല്ലതും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് അതെ, നമ്മുടെ ബാൽക്കണിയിൽ നിന്നാൽ കാണാമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ നേരം വെളുത്തപ്പം ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് നമ്മുടെ ഡ്രസ്സ് ഇരിക്കുന്നിടത്ത് നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ എണീറ്റ് നോക്കി, എനിക്കിത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അടുത്ത് പോയില്ലെങ്കിലും ഇത്ര നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് സംഭവം എന്ന് പിടികിട്ടി. അപ്പോൾ അതങ്ങ് എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എല്ലാവരും തിരക്കാണ്. അപ്പം ഞാൻ നേരത്തെ എണീറ്റ് എൻ്റെ ജോലിയൊക്കെ കുറേ ഒതുക്കി. അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കാണ്. ഇത് കണ്ടില്ലേ, വണ്ടിയൊക്കെ പാഞ്ഞ് പോകുന്നു. പക്ഷെ ഇവിടെ ഒരു വലിയ കെട്ടിടങ്ങളൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം നിന്നിടത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള കെട്ടിടങ്ങളല്ലായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ കെട്ടിടങ്ങളൊന്നും ഞാൻ കണ്ടില്ല. വരുന്ന വഴിക്കുണ്ടായിരുന്നു, പക്ഷെ ഇച്ചിരി ഉള്ളിലേക്ക് കയറിയാൻ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് വലിയ കെട്ടിടങ്ങൾ. നമ്മുടെ അടുത്തൊക്കെ കണ്ടില്ലേ, രണ്ടോ മൂന്നോ നിലയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന് വന്ന് ഞാൻ ബുർജ് ഖലീഫയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനി അത് കാണാൻ പറ്റി അടുത്തൊന്ന് പോയി കണ്ടിട്ട് പോകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. കണ്ട് ഇവർ എങ്ങനെയാണ് നമ്മളെ പുറത്ത് കൊണ്ടുപോകണവരാണോ എന്നൊന്നും അറിയില്ല നമുക്ക്. പക്ഷെ കണ്ടിടത്തോടെ നല്ല ആൾക്കാർ കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവരെ. കാരണം എല്ലാം നമുക്ക് പറഞ്ഞുതരാനും എല്ലാ കാര്യങ്ങളും നല്ലപോലെ വർത്തമാനമൊക്കെ പറയണ പെണ്ണാണെങ്കിലും നല്ല സൂപ്പർ വർത്തമാനം പറയുന്ന ആൾ. അങ്ങനെ നമ്മളോടൊന്ന് മിണ്ടുമൊക്കെ ചെയ്യുന്നവരെയാണല്ലോ നമുക്ക് കൂടുതലിഷ്ടം. കാരണം അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ നിന്നിട്ട് നമ്മളോട് മിണ്ടുവില്ല ഒന്നുമില്ലാതെ അങ്ങനെയാകുമ്പോൾ അവരവരുടെ കാര്യം മാത്രം നോക്കി നിൽക്കുമ്പോൾ എന്തോ പോലെയല്ലേ. എനിക്ക് ആദ്യം കിട്ടിയ വീട്ടിലെ ചേച്ചിയും എല്ലാം നമ്മളോട് സംസാരിക്കുകയും നല്ല ഇതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. നല്ലപോലെ വർത്തമാനം പറയും, നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള മറക്കാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു കൂട്ടുകാരിയെ പോലെ കേട്ടോ. നല്ല ഇതാ, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറേ ടെൻഷനൊക്കെ അടിച്ചായിരുന്നു, ദൈവമേ ഇനി എങ്ങനത്തെ വീടാണ് കിട്ടുന്നത്. എനിക്ക് കിട്ടുന്ന മൊത്തം രണ്ട് മാസം ഒന്നര മാസം ഒക്കെ ഉള്ള വീടായിരുന്നു. ഇപ്പോൾ കിട്ടിയിരുന്ന വീട് എത്ര നാൾ വേണമെങ്കിലും നിൽക്കാൻ കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ട് എത്ര. പക്ഷേ രണ്ട് വയസ്സുള്ള കൊച്ചാണ്, എങ്ങനെയാവുന്നറിയില്ല. വീട്ടു ജോലിയും ചെയ്യണം, കൊച്ചിനെയും നോക്കണം. ജോലി കൂടുതലുണ്ടെന്ന് തോന്നുന്നു, എന്നാലും നിന്ന് നോക്കാം. അപ്പം എന്തായാലും കുഴപ്പമില്ല, കുഞ്ഞാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമുള്ള കൊച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് ഇന്നലെ പിന്നെ ഞാൻ നൈറ്റാണ് ഞാൻ വന്നത്. അപ്പോൾ കുറേ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഉറക്കം ഒരു പ്രശ്നമാവുമെന്നൊരു ഡൗട്ടുണ്ട്. കാരണം നൈറ്റ് ഷിഫ്റ്റൊക്കെ പോവുകയാണ് ഇവർ. നൈറ്റ് ഷിഫ്റ്റ് പോകുമ്പോൾ കൊച്ചിനെ ഞാൻ ഉറക്കിയിട്ടൊക്കെ എപ്പോഴും ഉറങ്ങും, അല്ലെങ്കിൽ 12 മണിക്ക് പുള്ളിക്കാർ വരുന്നുണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ്, അതുവരെയൊക്കെ കൊച്ചു ഉറങ്ങാതിരിക്കുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ ഒരു പേടിയുണ്ട്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സെപ്പറേറ്റ് റൂമുണ്ട്, എല്ലാ കാര്യങ്ങളും കൊണ്ടും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ ഈ ഉറക്കത്തിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം, ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ബി പി കുറയും, പ്രഷർ കുറയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു അവരോട്, ഇന്നലെ പിന്നെ ഞാൻ ചോദിച്ചിട്ട് കിടക്കാനൊന്നും അവർ പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചിട്ട് ഒരു 10 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ കിടന്നോട്ടെ. കൊച്ചുറങ്ങിയില്ലായിരുന്നു, പുള്ളിക്കാരി ഉണ്ടായിരുന്നു, ജോലി ഇല്ലായിരുന്നു ഇന്നലെ.
ഞാൻ പൊക്കോട്ടെ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ പോയി ചേച്ചി ഉറങ്ങിക്കോ ചെയ്യെന്ന് പറഞ്ഞു. രാവിലെ ഇത്ര മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞ. അപ്പം ഞാൻ ആ സമയത്ത് അലാറം വെച്ച് 5 മണിക്ക് എണീറ്റ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്തു, ചോറ് ചൂടാക്കി തിളപ്പിച്ച് വറുത്താൽ മതിയായിരുന്നു. പിന്നെ മോരുകറി ഇന്നലെ ഞാൻ വെച്ച് വെച്ചായിരുന്നു രാത്രി. തോരനുണ്ടാക്കി, പിന്നെ കോഴിക്കോട്ട ഉണ്ടാക്കി, ചായ തിളപ്പിച്ച്, അങ്ങനെ മീൻ വറുത്ത്, അത്രയും പരിപാടിയൊക്കെ ചെയ്തപ്പോൾ പിന്നെ പുള്ളിക്കാരിയും പിന്നെ ഇറങ്ങി വന്ന്, അല്ല ഇറങ്ങിയല്ല എണീറ്റ് വന്നു. പാത്തിയിട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് എണീറ്റ് വരണമെല്ലാം. ടിഫിൻ ബോക്സിലൊക്കെ ആക്കുമ്പേനേ നമുക്ക് ആദ്യമായിട്ട് വന്നുകൊണ്ട് അറിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞെന്ന് എല്ലാം രാവിലെ ഞാനിപ്പോൾ തുണി അലക്കി ഇത് വിരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബുർജിങ് ഖലീഫ ഞാൻ നോക്കി. ഇപ്പോൾ ഞാൻ കണ്ട്, എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് അതാണ് ഞാനിതൊന്ന് കാണിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോവുകയൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഇവരെ പിന്നെ പുറത്ത് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് മാഡം. പോകുന്നപ്പോൾ പറഞ്ഞു വിട്ട് നല്ല ആൾക്കാരായി, കുഴപ്പമില്ല അവർ പുറത്ത് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിവിടെയൊക്കെ വീഡിയോ പിടിച്ച് ഞാൻ ഇടാം കേട്ടോ. അപ്പം ലൈവിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നമാന്ന് തോന്നുന്നു. ലൈവ് ഇടാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ലൈവ് ഇട്ടായിരുന്നു ഞാൻ വാച്ചവർ കൂട്ടിക്കൊണ്ടിരുന്നു. നോക്കട്ടെ സൈലൻ്റായി വിടാം. നമുക്ക് റൂം ഒരെണ്ണം തന്നാലും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ കയറി വന്ന് എടുക്കും അങ്ങനെയൊക്കെയുള്ള. അതേ ബസ് പോകണമെങ്കിൽ നീളമുള്ള ബസ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. രണ്ട് ഒരാഴ്ച കഴിയിട്ടേ നോക്കാം, അല്ലെങ്കിൽ സൈലൻ്റെങ്കിലും ഇട്ടുവിടാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. എന്നെ ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കണം, നല്ല വീട് കിട്ടാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും എനിക്ക് നല്ല വീടാണ് കിട്ടിയേക്കുന്നത്. അപ്പം എല്ലാവരോടും ബൈ പറയണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുക്കിക്കാരി വരാം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.